ओके द नेक्स्ट सिचुएशन वी मे फेस इज कन्वल्शंस കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ. അവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് തിങ് ഈസ് നമുക്ക് ആ വ്യക്തിനെ ആ വിക്ടിമിനെ ഒരു എന്താ പരന്ന നിലത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ആളെ കിടത്തുക. അവിടെ വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം കിടത്താനായിട്ട്, ആളുടെ തലയൊന്നും ചെന്നിടിക്കാത്ത വിധത്തിൽ. പിന്നെ ആളുടെ ക്ലോത്തിങ് ലൂസൺ ചെയ്യുക. പിന്നെ ആളുടെ വായിൻ്റെ ഉള്ളിലൊന്നും ഒരു സാധനവും കയറ്റി വെക്കാൻ പാടില്ല. വെള്ളം കൊടുക്കാൻ പാടില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആൾ അൺകോൺഷ്യസ് ആണെങ്കിൽ അവരെ വേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അവരെ തട്ടുവോ മുട്ടുവോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് കുഴഞ്ഞു വീണ വ്യക്തികളിൽ നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് എക്സ്റ്റേണൽ ബ്ലീഡിങ്. ഓക്കെ, എക്സ്റ്റേണൽ ബ്ലീഡിങ് സമയത്തും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ബ്ലീഡിങ് നടക്കുന്ന ഏതൊരു വിക്ടിമിനെ നമ്മൾ ഡീൽ ചെയ്താലും നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വി ആർ ഓൾസോ അറ്റ് എ റിസ്ക് ടു ബി ഇൻഫെക്റ്റഡ് വിത്ത് സം സോർട്ട് ഓഫ് ഡിസീസ്. നോട്ട് നെസസറി, അതിനുള്ള റിസ്ക് നമുക്ക് ഉണ്ട്. ഈ പറഞ്ഞ വിക്ടിമിന് എന്തെങ്കിലും എന്താ കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് പിടിപെടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ഗിയർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയും പേഷ്യൻറ്റിനെ ഒരു സേഫ് ഏരിയയിൽ പരന്ന നിലത്ത് കിടത്തുക. പിന്നെ പേഷ്യൻറ്റിനെ കാമാക്കി നിർത്തുക. നമുക്ക് എന്താ ആളെ ഒന്ന് എന്താ കോൺഫിഡൻ്റ് ആക്കി നിർത്തുക. ഓക്കെ, പിന്നെ ആ മുറിവുണ്ടായേക്കുന്ന ഭാഗത്ത് വേറെ സാധനങ്ങളൊന്നും ഒടിപടലങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കയറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും ഡീപ്പായിട്ട് കുത്തി കയറിയിരിക്കുന്ന സാധനങ്ങൾ ആ വൂണ്ടിൻ്റെ ഭാഗത്ത് മുറിവിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതൊന്നും പക്ഷേ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എന്തെങ്കിലും വലിയ സാധനങ്ങൾ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഈ വൂണ്ടിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതൊന്നും വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. പകരം ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക, അതായത് അനക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ അതിനെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കെട്ടി നിർത്തുക. പിന്നെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി ആ ഭാഗത്ത് ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക. ഒരു ക്ലീൻ ക്ലോത്ത് ആ ഭാഗത്ത് കെട്ടിയിട്ട് ഡയറക്റ്റ് പ്രഷർ ആ വൂണ്ടിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ ബ്ലീഡിങ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗം കാര്യം എന്ന് പറയുന്നത് ഈ ഇഞ്ചുറി നടന്നേക്കുന്ന ഭാഗം ഹാർട്ടിൻ്റെ ലെവലിൽ നിന്ന് ഇച്ചിരി പൊക്കി നിർത്തിയാൽ അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെ നമുക്ക് ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റും. ഈ രണ്ട് കാര്യം ചെയ്തിട്ട്, അതായത് പ്രഷർ അപ്ലൈ ചെയ്തിട്ടും ഇഞ്ചേർഡ് റീജിയൻ ഹാർട്ട് ലെവലിൽ നിന്ന് എലിവേറ്റ് ചെയ്തിരുന്നിട്ടും ബ്ലീഡിങ് കുറഞ്ഞില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ടോണിക് വെച്ച് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു തുണി ഉപയോഗിച്ച് എവിടെയാണ് വൂണ്ടുണ്ടായിരിക്കുന്നത് അതിന് മുന്നുള്ള ഭാഗത്ത് അത്യാവശ്യം ഫേമായിട്ടൊരു കെട്ട് കെട്ടുക. സോ ദാറ്റ് ബ്ലഡ് അധികമായിട്ട് ഈ പറഞ്ഞ വൂണ്ടഡ് ഏരിയയിലേക്ക് എത്താത്ത വണ്ണം വൂണ്ടിന് മുന്നുള്ളൊരു ഭാഗത്ത് ഒരു ഫേം നോട്ട് ടൈ ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ഫർദർ ഹെൽപ്പിന് അല്ലെങ്കിൽ ഫർദർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മെഡിക്കൽ ഹെൽപ്പ് തന്നെ വേണ്ടി വരും. എല്ലാ കേസിലും അതുതന്നെയാണ്. നെക്സ്റ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഫെയിൻറ്റിങ്. വട്ട് യു ഡു? ആ വ്യക്തിനെ താഴെ കിടത്തുക, കാലുകൾ അല്പം ഉയർത്തി വേണം കിടത്താനായിട്ട്. ബ്ലഡ് ഫ്ലോ, ബ്രെയിനിൻ്റെ അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയാണത് ചെയ്യുന്നത്. പിന്നെ ക്ലോത്തിങ് ഒക്കെ ലൂസൺ ആക്കുക. എയർവേയിൽ, അതായത് വായിൻ്റെ അവിടെ
ഒക്കെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൗത്തിൻ്റെ ഭാഗത്തൊക്കെ ക്ലിയർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രീത്തിങ് ഒക്കെ നോർമലായിട്ടാണോ നടക്കുന്നത്, ചെസ്റ്റ് പോക്കും താഴുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പൾസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക. നോർമൽ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. എങ്ങാനും അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നോക്കുന്നതാണ്. ഓക്കെ, വോമിറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, ഫെയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ വ്യക്തി വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ആ വ്യക്തിനെ റിക്കവറി പൊസിഷനിലേക്ക് കിടത്തണം. ഓക്കെ, നേരെ കിടന്ന വ്യക്തിനെ റിക്കവറി പൊസിഷനിലേക്ക് കിടത്തണം. റിക്കവറി പൊസിഷൻ പടത്തിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പൊസിഷൻ, ഒരു കാല് അതിൻ്റെ മുട്ട് മടക്കി നിൽക്കുന്ന ഒരു രീതിയിലേക്ക്, അതുപോലെ കൈയ്യ് ഒരു കൈ മടക്കി തലയുടെ അങ്ങോട്ട് അടിയിലേക്ക് കയറ്റി വെച്ചേക്കുന്ന ഒരു രീതിയിൽ വേണം കിടത്താൻ. അതിനെയാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെയിൻറ്റിങ് നടന്നാൽ നമ്മൾ ചെയ്യേണ്ടതായ ഫസ്റ്റ് എയ്ഡ് ആണ് ഇത്. നെക്സ്റ്റ് ഡ്രൗണിങ്. ഡ്രൗണിങ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാൻ എയർവേ നമ്മൾ ചെക്ക് ചെയ്യുക, മൗത്തൊക്കെ നമ്മൾ നോക്കുക, ബ്രീത്തിങ് ചെക്ക് ചെയ്യുക, ബ്രീത്തിങ് നടക്കുന്നുണ്ടോ, പൾസ് നോക്കുക. ഈ പറഞ്ഞതെല്ലാം നോർമൽ ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അല്ല എങ്കിൽ, ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. ഓക്കെ, വിക്ടിമിൻ്റെ മൗത്തിൻ്റെ അങ്ങോട്ട് നമ്മുടെ മൗത്ത് വെച്ചിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അങ്ങോട്ട് ബ്രീത്ത് ചെയ്ത് കൊടുക്കുക. എവറി 5 സെക്കൻഡ്സ് ഈ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇനി വിക്ടിമിനെ വോം ആക്കി വെക്കുക. നനഞ്ഞ വ്യക്തിയാണ്, അപ്പോൾ ഹീറ്റ് കൺസേർവ് ചെയ്യാൻ വേണ്ടി ആളെ വെറ്റ് ക്ലോത്തിങ് ആയിരിക്കും ആൾ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തുണിയോ ബ്ലാങ്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ആ വ്യക്തിനെ വോം ആക്കി വെക്കുക. പിന്നെ എയർവേ ചെക്ക് ചെയ്യാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എയർവേയിൽ ഒബ്സ്ട്രക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ, അഥവാ ആൾക്ക് ചോക്ക് ചെയ്യുന്നൊരവസ്ഥ, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയ അവസ്ഥ, അല്ലെങ്കിൽ വായിൽ എന്തോ ഉണ്ട് ആൾക്ക്, ആ എയർവേയിലെ ഒബ്സ്ട്രക്ഷൻ കാരണം ഒരു ശ്വാസം മുട്ടണ പോലത്തെ ഒരു അവസ്ഥയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഹേംലിച്ച് മാനുവർ പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഹേംലിച്ച് മാനുവറാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ളത്. നൗ വാട്ട് ഇസ് ദിസ് ഹേംലിച്ച് മാനുവർ? ഹേംലിച്ച് മാനുവർ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ, ചോക്കിംഗ് നടക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാൽ കുടിച്ചപ്പോൾ എന്തോ തൊണ്ടയിൽ അല്ലെങ്കിൽ എയർവേ പാസേജിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായി. ചൈൽഡ് ഇസ് ഫേസിങ് ഡിഫിക്കൾട്ടി ഇൻ ബ്രീത്തിങ്, കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി വരുന്നു, വല്ലാത്ത ഇറിറ്റേഷൻ കാണിക്കുന്ന അവസ്ഥകൾ കാണിക്കുകയാണെങ്കിൽ വാട്ട് ക്യാൻ ബി ഡൺ? ആ കൊച്ചിനെ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ കമത്തിപ്പിടിക്കുക. നമ്മുടെ കയ്യിൽ ആ കൊച്ചിൻ്റെ മുഖം നമ്മുടെ കൈവെള്ളയിൽ നിൽക്കുന്ന വിധത്തിൽ, വിരലുകളുടെ ഇടയ്ക്ക്, നമ്മുടെ തം ഫിംഗറിൻ്റെയും മറ്റ് ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് മുഖം നിൽക്കുന്ന വിധത്തിൽ കൊച്ചിനെ പിടിക്കുക. എന്നിട്ട് കൊച്ചിൻ്റെ വയറിൻ്റെ താഴത്തേക്കായിട്ട് വേണം, വയറിൻ്റെ ലെവലിൽ നിന്നും താഴേട്ട് ആയിട്ട് വേണം കൊച്ചിൻ്റെ തല കിടക്കാൻ. ആ വിധത്തിൽ വേണം സ്ലാൻഡ് ചെയ്ത് കുട്ടീനെ പിടിക്കാൻ. എന്നിട്ട് കുട്ടിയുടെ പുറത്ത്, ഓക്കെ, പുറം ഭാഗത്ത്, അതായത് നമ്മുടെ ആ വയറിൻ്റെ ബാക്കിലുള്ള ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് നമ്മൾ താഴേന്ന് മേളിയിട്ടെന്ന രീതിയിൽ തട്ടി കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഡൺ ഫസ്റ്റ്. ആദ്യം ഈ പറഞ്ഞ പോലെ തട്ടി, അത്യാവശ്യം ഫോഴ്സിൽ തട്ടി തട്ടി കൊടുക്കുക. അപ്പം എയർവേയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് തട്ടി വായിലൂടെ പുറത്ത്
ചാടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു അഞ്ചാറ് പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും ഇഫ് ദ ബേബി ഈസ് നോട്ട് സ്റ്റാർട്ടിങ് ടു ബ്രീത്ത്, കുട്ടീനെ നേരെ മലത്തിപ്പിടിക്കുക. ഓക്കെ, നമ്മുടെ കയ്യിൽ കുട്ടി റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ, അതായത് നമ്മുടെ കൈവെള്ളയിൽ കുട്ടിയുടെ തല ഇരിക്കത്തക്ക വിധത്തിൽ കുട്ടീനെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് കുട്ടിയുടെ അപ്പോൾ കുട്ടിയുടെ പൊസിഷൻ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കുട്ടിയുടെ ഹെഡ് സ്റ്റൊമക്കിൽ നിന്നും ഇച്ചിരി താഴ്ന്നുള്ള വിധത്തിലായിരിക്കും പിടിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സ് കുട്ടിയുടെ ചെസ്റ്റിൻ്റെ നടുവിൽ, നേരെ നടുവിലുള്ള ആ ഒരു ഇച്ചിരി കുഴിഞ്ഞ ഭാഗമുണ്ടല്ലോ, ചെസ്റ്റിൻ്റെ നടുഭാഗം എന്ന് പറഞ്ഞ ഇച്ചിരി കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ്, അവിടെ ഇച്ചിരി ഒന്ന് അമുക്കി പിടിക്കുക, അഥവാ ഞെക്കുക. അതൊരു അഞ്ച് പ്രാവശ്യം അങ്ങനെ ഞെക്കുക. എന്നിട്ട് പിന്നെയും റിപ്പീറ്റ് ഈ പറഞ്ഞ പോലെ കമത്തി കിടത്തിയിട്ടുള്ള തട്ടൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതുകൊണ്ട് പുറത്തേക്ക് ആ ചോക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസ് പുറത്തേക്ക് തള്ളി ചാടി പോരേണ്ടതാണ്. ഓക്കെ, നൗ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് എ അഡൾട്ട്, ചോക്കിംഗ് സംഭവിച്ചേക്കുന്ന അല്ലെങ്കിൽ എയർവേ ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചേക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയല്ല, ഒരു വയസ്സിൽ കൂടിയ പ്രായമുള്ള ആർക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആ വ്യക്തിയെ ആ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ നമ്മൾ പുറകിൽ നിന്നിട്ട് ആ വ്യക്തിയെ വട്ടം പിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പിടിക്കുന്നത് നമ്മുടെ, അതായത് ആരാണോ ഫസ്റ്റ് എയ്ഡ് പെർഫോം ചെയ്യുന്നത് ആ വ്യക്തിയുടെ കൈയിൻ്റെ തം ഫിംഗറ് വയറിൻ്റെ ഭാഗത്തായിട്ട്, ഓക്കെ, വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു റീജിയണിലായിട്ട് വെച്ചിട്ട്, ഓക്കെ, നമ്മൾ പുക്കിളിൻ്റെ അബവ്, ഓക്കെ, പുക്കിളിൻ്റെ റീജിയൻ്റെ മുന്നമായിട്ട് വെച്ചിട്ട് പ്രഷറ് അപ്ലൈ ചെയ്യുക. ഓക്കെ, രണ്ട് കൈകളും ആദ്യം ഒരു കൈ വെക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റേ കൈ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ശരിക്കും നമ്മുടെ ഫുൾ ഫോഴ്സും ഉപയോഗിച്ച്, ആരാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ഫുൾ ഫോഴ്സ്, തേർഡ് ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ഉള്ളിലേക്കും മുകളിലേക്കുമായിട്ട് നമ്മൾ ഒരു വലി കൊടുക്കുക. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, മനസ്സിലായല്ലോ. അതായത് ആ വയറിൻ്റെ ഭാഗത്തായിട്ട്, നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയ്ക്കുള്ള ആ റീജിയനിൽ നമ്മുടെ തമ്പ് വെക്കുക, ആ കൈൻ്റെ മുകളിലായിട്ട് മറ്റേ കൈയും വെച്ചിട്ട് നല്ല മുറുക്കി പിടിച്ചിട്ട് ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും മുകളിലേക്കുമായിട്ട് നല്ല ഒരു പുള്ള് കൊടുക്കുക. ഓക്കെ, ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വായിലൂടെ ആ സബ്സ്റ്റൻസ് പുറത്തേക്ക് ചാടിക്കൊള്ളും, ചോക്കി ഇല്ലാണ്ടായിക്കോളും. ഇനി വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത്, ഡ്രൗണിങ് സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് CPR പെർഫോം ചെയ്യാൻ. ഓക്കെ, CPR പെർഫോം ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. CPR എന്ന് പറയുന്നത് വരുന്നുമല്ല, ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ആണ് CPR എന്ന് പറയുന്നത്. ബ്രീത്തിങ് നിലച്ചേക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, അവർ സ്വയം ബ്രീത്തിങ് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് നടത്തുന്നത്. അവിടെ പടത്തിൽ കാണുന്നത് പോലെ ആദ്യം പെർഫോമർ ചെയ്യുന്നത് ഈ വ്യക്തി കോൺഷ്യസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കോൺഷ്യസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓരോന്ന് കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ആൾ എയർവേ ക്ലിയർ ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, മൗത്ത് പൊളിച്ചിട്ട് വായിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതുപോലെ ബ്രീത്തിങ് നോക്കുന്നുണ്ട്. ആൾ ഈ കിടക്കുന്ന വിക്ടിമിൻ്റെ ചെസ്റ്റ് പൊങ്ങുന്നതും താഴുന്നതും
ആണ് അവിടെ ഒബ്സേർവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഡോട്ടഡ് ലൈൻസ് അതാണ് സൂചിപ്പിക്കുന്നത്. പൊങ്ങുന്നതും താഴ്ന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ബ്രീത്തിങ് നോർമലാണ്. ഇഫ് ബ്രീത്തിങ് നോർമൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുകയാണ് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കുന്നത് കംപ്രഷൻ, ചെസ്റ്റ് കംപ്രഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങും, ഈ സി പി ആർ അത് നടത്തേണ്ട ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 30 കംപ്രഷൻസ് കഴിഞ്ഞ് 2 ബ്രത്ത് കൊടുക്കണം. വീണ്ടും 30 കംപ്രഷൻ 2 ബ്രത്ത്. ഇത് വി ഷുഡ് റിപ്പീറ്റ് ടിൽ ദ പേഴ്സൺ സ്റ്റാർട്ട്സ് ബ്രീത്തിങ് ഫോർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ ഈ പറഞ്ഞ സി പി ആർ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി എഡ്യൂക്കേഷനിലുള്ള. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവ്രിതിങ്. താങ്ക് യു.